കമ്പത്ത് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കമ്പം സ്വദേശി പാൽരാജാണ് മരിച്ചത്. ഈ ശനിയാഴ്ചയാണ് കമ്പം ടൗണിൽ ഇറങ്ങിയ അരിക്കൊമ്പൻ പാൽരാജ് സഞ്ചരിച്ച ബൈക്ക് ആക്രമിച്ചത്. രാഹുൽ വിജയൻ കമ്പത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ് എഗെയിൻ. രാഹുൽ, എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എസ് കെ എൻ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് അരിക്കൊമ്പനി കമ്പം ടൗണിൽ ഇറങ്ങി വലിയ തരത്തിലുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കുകയും വാഹനങ്ങൾ അടക്കം ആക്രമിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. അത് നമ്മളന്ന് കണ്ടതാണ്, അരിക്കൊമ്പൻ എങ്ങനെയാണ് അന്ന് ഓടിയതെന്നൊക്കെ. അതിനിടയിൽ ഒരു ബൈക്ക് യാത്രികനെ അരിക്കൊമ്പൻ തട്ടിയിടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ വീഴ്ചയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കമ്പം സ്വദേശി പാൽരാജാണ് ഇപ്പോൾ എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഈ പരമാവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഇത് ആനയുടെ ആക്രമണത്തിൽ തന്നെ സംഭവിച്ചതാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും പോലീസോ വനംവകുപ്പോ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊരു സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായ ജാഗ്രതയും മുന്നറിയിപ്പും ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക പരത്തിക്കൊണ്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അരിക്കൊമ്പൻ കമ്പം ടൗണിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളാണ് ഇപ്പോൾ എന്തായാലും മരിച്ചിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.